മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഡൗൺലോഡ് ചെയ്ത പി ഡി എഫ് തുറക്കുന്നതിന് വേണ്ടി ഒരു പാസ്വേഡ് വേണ്ടി വരുന്നതാണ് ആ പാസ്വേഡ് ഇല്ലാതെ നമുക്ക് ഈ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ആ പാസ്വേഡ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരിൻ്റെ നാല് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം പിന്നെ നമ്മൾ ജനിച്ച വർഷവും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഓപ്പൺ ആക്കാൻ പറ്റുന്നതായിരിക്കും ഒരുപാട് സ്കാമും അതുപോലെ തന്നെ ഫ്രോഡിംഗ് നടക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മാസ്കഡ് ആധാറിനെ കുറിച്ചാണ് എന്താണ് മാസ്ക് ആധാർ അതുപോലെ തന്നെ അതുകൊണ്ട് ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു മാസ്ക് ആധാർ വേണമെന്നും അതുപോലെ തന്നെ മാസ്ക് ആധാർ എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും ഫസ്റ്റ് ആയിട്ട് എന്താണ് മാസ്ക് ആധാർ എന്ന് നമുക്ക് നോക്കാം മാസ്ക്ഡ് ആധാർ എന്ന് പറയുന്നത് നോർമൽ ആധാർ കാർഡിൽ അക്ക നമ്പർ നമ്പറാണുള്ളത് നേരെ മറിച്ച് മാസ്ക് ആധാർ എന്ന് പറയുന്ന ആധാറിൽ അതിൽ പന്ത്രണ്ടക്കത്തിൽ എട്ടക്ക നമ്പർ കാണാൻ കഴിയുന്നതല്ല അതെല്ലാം ഹൈഡ് ചെയ്ത് ഒളിപ്പിച്ചേക്കും നാല് നമ്പർ മാത്രമേ കാണാൻ കഴിയുള്ളൂ ഇങ്ങനെയുള്ള ആധാർ കാർഡിനെയാണ് മാസ്കഡ് ആധാർ എന്ന് പറയുന്നത് എല്ലാ നമ്പറുകളും കാണാൻ പറ്റൂല നേരെ മറിച്ച് നാലക്ക നമ്പർ അവസാനത്തെ മാത്രം കാണാൻ കഴിയുള്ളൂ മാസ്ക്ഡ് ആധാറിന്റെ ഉപയോഗം അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ഹോട്ടലുകളിൽ ലോഡ്ജുകളെല്ലാം താമസിക്കുന്നതിന് വേണ്ടി അവിടെ ഐ ഡി പ്രൂഫ് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഐ കാർഡായിട്ട് ഐ ഡി പ്രൂഫ് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഐ ഡി പ്രൂഫ് കൊടുക്കേണ്ടി വരും നോർമൽ ആധാർ കാർഡ് നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ അതിൽ എല്ലാം പന്ത്രണ്ടക്ക നമ്പർ അതിൽ കാണാവുന്നതാണ് അതുപോലെ തന്നെ ചെരുപ്പ് അതിൽ ഫ്രോഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാമോ എന്തെങ്കിലും കാര്യത്തിൽ തട്ടിപ്പ് നടക്കാൻ സാധ്യതയുണ്ട് പകരം നമുക്ക് ഈ മാസ്ക് ആധാർ കൊടുക്കാവുന്നതാണ് മാസ്ക് ആധാർ ആകുമ്പോൾ അതിൽ നാലക്ക നമ്പർ മാത്രമേ കാണുള്ളൂ ബാക്കി നമ്പർ എല്ലാം ഹൈഡ് ചെയ്തിട്ടാണ് കിടക്കുന്നത് പിന്നെ സാധാരണക്കാരായ നമുക്ക് എന്തൊക്കെയാണ് ഈ മാസ്ക് ആധാർ കൊണ്ട് ഉപയോഗം നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്രോഡിങ്ങും അതുപോലെ തന്നെ സ്കാമിങ്ങും പറ്റിക്കപ്പെടലിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാവുന്നതാണ് നമുക്ക് ആ നോർമൽ ആധാർ കാർഡിൻ്റെ വാലിഡ് അത് തന്നെ സെയിം തന്നെ വിലയാണ് ഈ ആധാർ കാർഡിനുള്ളത് പക്ഷേ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഗവൺമെൻറ് സ്കീമുകൾക്കും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒറിജിനൽ കൊടുക്കേണ്ടിയിരിക്കും അതല്ലാത്തതിനും നമുക്ക് ഇത് കൊടുത്താൽ മതിയാവുന്നതാണ് ഇനി മെയിനായിട്ട് എങ്ങനെ നമുക്ക് മാസ്കഡ് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രോസസ്സ് എല്ലാം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും വീഡിയോ മൊത്തം കാണാനായിട്ട് ശ്രമിക്കുക ഗൂഗിളിലോ അല്ലെങ്കിൽ ക്രോമിൽ പോയതിനു ശേഷം നിങ്ങൾ യു ഐ ഡി എ ഐ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക ശേഷം എന്നെ ഫസ്റ്റ് വെബ്സൈറ്റിൽ കാണും അവിടെ നമുക്ക് ഗെറ്റ് ആധാർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് വേറൊരു പേജിലേക്ക് എത്തും ഇവിടെ നമ്മൾ ഡൗൺലോഡ് ആധാർ എന്ന് പറഞ്ഞ ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യേണ്ടി വരും അതിനുശേഷം മറ്റൊരു പേജിലേക്ക് എത്തും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ആധാർ എന്ന് പറഞ്ഞ ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ആധാർ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക മുകളിലുള്ള ക്യാപ്റ്റ അവിടെ ഫില്ലാക്കിയിട്ട് സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷം രജിസ്റ്റർ ആയ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകുന്നതായിരിക്കും ആ ഒ ടി പി നമ്മൾ അവിടെ അടിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ ഒ ടി പി നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കുക അതിന് മുമ്പ് ഡു യു വാണ്ട് എ മാസ്ക്ഡ് ആധാർ എന്ന് പറഞ്ഞ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം വെരിഫൈ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക അതിന് നിങ്ങൾക്ക് ഇവിടെ കാണാം പേജ് ഓപ്പൺ ആയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഡൗൺലോഡ് ചെയ്ത പി ഡി എഫ് തുറക്കുന്നതിന് വേണ്ടി ഒരു പാസ്വേഡ് വരുന്നതാണ് ആ പാസ്വേഡ് ഇല്ലാതെ നമുക്ക് ഈ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ആ പാസ്വേഡ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരിൻ്റെ നാല് ലെറ്റർ ക്യാപിറ്റലായിരിക്കണം പിന്നെ നമ്മൾ ജനിച്ച വർഷം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഓപ്പൺ ആക്കാൻ പറ്റുന്നതായിരിക്കും